हलो गायस संडे फिशिंग वीडियो स्वागत एद्वेद अब गायस इन ना तोणील का तोणी पेट कौक अब स्पोटी अब तोणी तेज वीडियो कई अब गायस ना स्पोटी तोड़ पुय चेर स्थल अब नमुक चूंट नोक एम भर वेल मिल पुे तेली फस्ट चूं मत चूं नमुकिपरम चाड़ी नोक गाइस मीन नोर गाइस इंटीट गाइस मीन कड़पर चर वाई नमक इट चूंटे इरे पेट नाम अरुण रु कई चूं वे रु कई श्रद्धा ऐसी समयत मीन अटाक पर रु चूं चीनो को चीन कूड़ा मीन कुछ आ कई ना श्रद्धा कूड़ल कड़ीट मिस्सिंग मीन कुत्ती वाला रूप ओह गाइस मिस्सिंग
വെള്ളം വേലിയേറ്റാണ് വെള്ളം നല്ല അടിച്ചും കേറുന്നാണ് അതിനുശേഷം ഒരു കടുപ്പാറ കിട്ടിയതിന് ശേഷം പിന്നൊന്നും മീനുമായി കാര്യമായിട്ടൊന്നും വരിയെടുത്തിട്ടില്ല അപ്പൊ ഗായ്സ് ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ ക്യാമറ ഓഫ് ആയിരുന്നു നമ്മള് കൊറകൊറപ്പ എന്ന് പറഞ്ഞ സാധനം ഉടു കൊറകൊറപ്പ എന്നെല്ലാം പറഞ്ഞ സാധനമാണ് നല്ല മണ്ണിന്റെ അടിയിൽ പറ്റിക്കിടക്കുന്ന ഒരു മീനാണ് വാലിന്റെ കളറൊക്കെ കാണാം അടിപൊളി സ്റ്റൈലും മീനാണ് നമ്മളെ സക്കർ മോഡൽ മീനാണ് സാധനം അപ്പം നമുക്ക് ഹുക്ക് റിമൂവ് ചെയ്യാം ഇതാണ് സാധനം നമുക്ക് അതിന് അടുത്തേറെ ആടി നോക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ ചാട്ടം കുറഞ്ഞു കുറച്ച് സമയമായി മീൻ കാര്യത്തൊന്നും പിടിക്കാതെ ചെറിയ മീനാണ് തിര എടുക്കുന്നത് വെള്ളത്തിൻ്റെയും തല കൊണ്ടുപോവാണ് രക്ഷയില്ല ചെറിയ മുള്ളനാണ് അല്ലെ ചെറിയ പയ്യത്തിയായിരിക്കും കുത്തി ഇര കൊണ്ടുപോവാണ് പയ്യത്തിയൊക്കെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ചെമ്മീനാണിത് അപ്പൊ സമയം ഏകദേശം 1:30 മണിയായി മീനാണ് കടുപ്പാറ ചെറിയ കുട്ടിയാണ് വിഴുങ്ങിട്ടാണുള്ളത് നമുക്ക് ഇതിനെ ചൂണ്ട റിമൂവ് ആക്കി വിടാൻ കഴിയില്ല ഇതിനെ നമ്മൾ എടുക്കുകയാണ് ഇതിന് മീൻ വെച്ചിട്ടുണ്ട് പയ്യത്തിയാണ് നമുക്ക് അതിന്റെ ബാക്കി അറിയണ്ട് അത് തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം
വെയിൽ ആയതുകൊണ്ട് ചെമ്മീന്റെ വെള്ളം നല്ലോണം ചൂടാണ്. ഏകദേശം വെള്ളം വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തോണി കരക്കടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കിട്ടിയ മീൻ, തോണി പോയി കിട്ടിയ മീൻ ഇതാണ്. നോങ്ങരുണ്ട്, മൂന്ന് കടപ്പരലുണ്ട്, നാല് കടപ്പരലുണ്ട്, ഒരു ഒടുവുണ്ട്. അപ്പോൾ ഈ ഒടുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന ഇത് മുകളിലാണ്. അപ്പോൾ സൂക്ഷിച്ച് ഇതിൻ്റെ വായിക്കോ അല്ല ചെകിള ഭാഗത്ത് പിടിക്കണം. അപ്പോൾ അത് ആ പുഴയുള്ള സമയത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇതാണ് ഒടുവിൻ്റെ മീൻ മുകളിലുള്ള സ്ഥലം. ഈ പോയിന്റ് കാണുന്നതും മുള്ളാണ്, നല്ല മൂർച്ചുള്ള മുള്ളാണ്. അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെകിളയിൽ കൂടി കൈയിട്ടിട്ടോ അല്ലെങ്കിൽ വായി ഇതാക്കിയിട്ടോ വേണം ഇതിനെ പിടിക്കാൻ. അപ്പോൾ ചെറിയ പല്ല് വായിലുമുണ്ട്, അതിനെക്കൊണ്ട് അത്ര വലിയ മുറിവൊന്നും സംഭവിക്കില്ല. പക്ഷേങ്കിൽ ഇത് പടക്കുന്ന സമയത്ത്, അതായത് രക്ഷപ്പെടാനുള്ള ഇതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് തലക്ക് പിടിക്കുന്നതാണെങ്കിൽ കൈയിൻ്റെ അടി കീറി മുറിയാൻ ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ തോണിയിലെ ഫിഷിങ്ങിയുടെ അവസാനം ചെയ്തിട്ടുണ്ട്.